കോവിഡിനെതിരായ പോരാട്ടത്തിൽ അഭിവാജ്യ ഘടകമാണ് ആംബുലൻസ് ഡ്രൈവർമാരുടെ സേവനം. പ്രതികൂലമായ നിരവധി സാഹചര്യങ്ങളെ ആത്മസമർപ്പണത്തോടെ അതിജീവിച്ച് നൂറുകണക്കിന് ആംബുലൻസ് ഡ്രൈവർമാർ ഓണദിനങ്ങളിലും കർമ്മനിരതരാണ്. ജീവൻ രക്ഷകരെന്ന് വിശേഷിപ്പിക്കാവുന്ന ആംബുലൻസ് ഡ്രൈവർമാർക്ക് ഇതൊരു സവിശേഷ നിയോഗം. PPE കിറ്റും ഗ്ലൗസും ഒക്കെ അണിഞ്ഞ് വളയം പിടിച്ച് കോവിഡിനെതിരായ പോരാട്ടത്തിൽ നാടിനൊപ്പം നാടാകെ തലങ്ങും വിലങ്ങും പായുകയാണവർ. കൊല്ലം ജില്ലയിൽ മാത്രം 115 ആംബുലൻസുകളാണ് കോവിഡ് ഡ്യൂട്ടി ചെയ്യുന്നത്. രോഗികളുടെ എണ്ണം പെരുകിയതോടെ രാവിലെ ആരംഭിക്കുന്ന ഡ്യൂട്ടി മിക്കപ്പോഴും അർദ്ധരാത്രി കഴിഞ്ഞും നീളും. RT-PCR ടെസ്റ്റ് ചെയ്യാനുള്ള ആന്റിജൻ ടെസ്റ്റ് ചെയ്യാനുള്ളവരുടെ ലിസ്റ്റ് നമുക്ക് തരും. അപ്പം നമ്മൾ രാവിലെ അവരെ വിളിച്ച് വീട് ചോദിച്ചിട്ട് അവിടെ പോയി എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് വീടുകളിൽ കൊണ്ടാക്കും. ഏകദേശം ഒരു 2 മണിയോടുകൂടിയൊക്കെ ഇത് തീരത്തുള്ളൂ. അപ്പോൾ 2 മണി മുതൽ വീണ്ടും എന്ത് ചെയ്യും, പോസിറ്റീവ് ആയിട്ടുള്ള ആളുകളെ വീണ്ടും നമ്മൾ PPE കിറ്റൊക്കെ ഇട്ട് ഇവിടെ തന്നെ കൊണ്ടുവരും. കാണാനൊരു ഗമയൊക്കെ തോന്നുമെങ്കിലും നട്ടുച്ചയ്ക്കും PPE കിറ്റണിഞ്ഞ് ദീർഘനേരം ജോലി ചെയ്യുന്ന ഇവരുടെ മനസ്സും ശരീരവും ഉരുകുന്നത് അധികമാരും അറിയാറില്ല. അത്രയ്ക്ക് ചൂടാണ് അതിനകത്ത്. PPE ഇട്ട് 3 മണിക്കൂർ 4 മണിക്കൂർ നമ്മളെ കൂടെ നിൽക്കുന്ന സഹപ്രവർത്തകർ എല്ലാം ഇടുന്നത് അത്രയും നേരം നിൽക്കുമ്പോഴത്തേക്ക് തലകറങ്ങി വീഴും. ഒന്നാമത്തെ കാര്യം അതാ, സമയത്ത് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല. രോഗവ്യാപന ഭീതിയുള്ളതിനാൽ ഉറ്റവരെ പിരിഞ്ഞ് ആഴ്ചകളോ മാസങ്ങളോ കഴിയേണ്ടി വരുന്നു. ഈ ഓണക്കാലത്തും പ്രിയപ്പെട്ടവരുടെ സാമീപ്യം മറ്റ് മുൻനിര പോരാളികളെ പോലെ ഇവർക്കും ആഗ്രഹിക്കാൻ മാത്രം കഴിയുന്ന കാര്യമാണ്. ആഗ്രഹമുണ്ട് നമുക്ക് ഇതുവരെ അങ്ങനെ. ഇപ്പൊ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കൊറോണ ഡ്യൂട്ടി ആയതുകൊണ്ട് നമുക്ക് വീട്ടിൽ പോകാനുള്ള സാഹചര്യം നമ്മൾ ചിന്തിച്ചേ പോകാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ നമുക്ക് എനിക്കാണെങ്കിൽ 1.5 വയസ്സുള്ളൊരു കുഞ്ഞാണ്. ഓണത്തിന് നമുക്ക് വീട്ടിൽ പോകാൻ പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ ഉണ്ട്. ഉറ്റവരെ പിരിഞ്ഞും രോഗഭീതി വകവയ്ക്കാതെയും അഹോരാത്രം പണിയെടുത്തിട്ടും തെറ്റിദ്ധാരണയും ഭയവും മൂലം സമൂഹം കാട്ടുന്ന അപകടന ഇവരെ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. സപ്പോസ് എവിടെയെങ്കിലും പോയി വണ്ടി കൊണ്ട് നിർത്തി, അതിന് കടയുടെ അടുത്ത് കൊണ്ട് വണ്ടി കൊണ്ട് നിർത്തി വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്ന ആൾക്കാർ നമ്മളടുത്ത് കാണിക്കുന്ന ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട്. കാര്യം നമ്മളൊരു ഒരു കുപ്പി വെള്ളം ചോദിക്കുക, ചായ അതൊക്കെ ചോദിക്കാൻ വേണ്ടി അവർ ചെല്ലുമ്പോൾ നമ്മളടുത്ത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ കോവിഡിന് ഓടുവാണ് ആംബുലൻസ് ഓടിക്കുന്നത്, നിങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആൾക്കാർ ഇവിടെ വരത്തില്ല. അവർ അത്രത്തോളം ബുദ്ധിമുട്ടുകൾ സഹിച്ചാണ് ശരിക്കും പറഞ്ഞാൽ പൊതുജനങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെ സേവിക്കുന്നത്. അവർക്ക് കിട്ടുന്ന ഈ റെമുനറേഷൻ അല്ല ശരിക്കും അതിനപ്പുറത്ത് വേണം, നമുക്ക് അതിന് വിലമതിക്കാനാകാത്ത ഒരു സേവനം തന്നെയാണ് നമ്മുടെ ആംബുലൻസ് ഡ്രൈവർമാർ കൊല്ലം എന്നല്ല കേരളത്തിലെ മുഴുവൻ ഏരിയകളിലും ചെയ്യുന്നുണ്ട്. സേവന സന്നദ്ധതയോടെ അടുത്ത വിളിക്കായി കാതോർക്കുന്ന കോവിഡ് രോഗികളുടെ ഈ സാരഥികൾക്ക് നമുക്ക് നൽകാം കരുതലിൻ്റെ തിരുവോണ കൈനീട്ടം. ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി കൊല്ലത്ത് നിന്നും ഷിജു ആന്റണിക്കൊപ്പം നീരജ് ലാൽ ആശ്രാമം.